സിനിമാ ടെലിവിഷൻ രംഗത്ത് സജീവ സാന്നിധ്യമായ മൗലി ഫിലിംസിന്റെ പുരസ്കാര വിതരണം തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ നടന്നു. 2022-23 വർഷത്തിൽ സിനിമാ ടെലിവിഷൻ മാധ്യമരംഗത്തെ മികവാർന്ന പ്രകടനം കാഴ്ചവെച്ച പ്രതിഭകൾക്കാണ് പുരസ്കാരം നൽകി ആദരിച്ചത്. മസ്കറ്റ് ഹോട്ടൽ സിംഫണി ഹാളിൽ നടന്ന പുരസ്കാര വിതരണ സമ്മേളനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വിനോദ വ്യവസായ മേഖലയ്ക്ക് ഏറെ നഷ്ടമുണ്ടായ ഒരു ദിനമാണെന്ന് നടിയും അവതാരകയുമായ സുബി സുരേഷ് അകാലത്ത് നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. ഏറെ തിരക്കും മത്സരവുമുള്ള മേഖലയാണ് വിനോദ വ്യവസായ മേഖല എന്നുള്ളത്. ആ മേഖലയിൽ തന്റേതായ വ്യക്തി മുദ്ര പതിപ്പിക്കാൻ സുബി സുരേഷിനെ ആയിട്ടുണ്ട്. അനായാസമായി ഹാസ്യകഥാപാത്രങ്ങൾ അവതരിപ്പിക്കുവാനും പ്രേക്ഷകരിൽ ചലനങ്ങൾ ഉണ്ടാക്കുവാനും സുബിക്ക് കഴിഞ്ഞു. ഹാസ്യം സുബി സ്വയം ആസ്വദിച്ച് ചെയ്യുകയാണ് എന്ന് കഥാപാത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. സുബിയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു. ഉത്തരേന്ത്യൻ സിനിമയുടെ തകർച്ചയും ദക്ഷിണേന്ത്യൻ സിനിമയുടെ കുതിപ്പും കാണുന്ന കാലഘട്ടമാണിത്. പത്താൻ പോലുള്ള സിനിമകളെ കാണാതിരിക്കാൻ പറ്റില്ല. എങ്കിലും ദക്ഷിണേന്ത്യ സിനിമകളുടെ നബ ഭാവുകത്വം ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ വേറൊരു മുഖച്ഛായ നൽകുന്നുണ്ട്. ഇന്ത്യൻ സിനിമയ്ക്ക് നിരവധി പ്രതിഭകളെ സമ്മാനിച്ച പ്രദേശമാണ് കേരളം. അത് അഭിനയ രംഗത്ത് മാത്രമല്ല സംവിധാന രംഗത്തും സിനിമയുടെ സമസ്ത മേഖലകളിലും ഉണ്ട്. ദേശീയ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കപ്പെടുമ്പോഴും മലയാള സിനിമയുടെ മഹത്വം നാം കണ്ടതാണ്. ഇത്തരം സിനിമകളെ പ്രോത്സാഹിപ്പിക്കുവാൻ മൗലി ഫിലിം സിനിമ ടെലിവിഷൻ ദൃശ്യ മാധ്യമ പുരസ്കാരങ്ങൾക്ക് കഴിയും. ടെലിവിഷൻ മേഖലയും ദൃശ്യ മാധ്യമ മേഖലയും മലയാളികളുടെ സാധാരണ ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ കഴിയാത്തത്ര ആഴത്തിൽ സ്വാധീനിക്കുന്നുണ്ട്. ആ മേഖലകളിലെ പ്രഗത്ഭരെയും ആദരിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. ഇത്തരത്തിൽ നിരവധിയായ പരിപാടികൾ നടത്തുവാൻ മൗലി ഫിലിംസിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ അവാർഡ്ദാന വിതരണ ചടങ്ങ് വേദിയിൽ സദസ്സരുമുള്ള എല്ലാവരുടെ അനുഭവത്തോടുകൂടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. മികച്ച ചലച്ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട വെടിക്കെട്ടിന്റെ സംവിധായകൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ പുരസ്കാരം ഏറ്റുവാങ്ങി. മികച്ച നടീ നടന്മാരായി സൈജു കുറുപ്പ, ദിവ്യ പിള്ള എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. മാളികപ്പുറം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഒന്നിക്കൂടുതൽ അവാർഡ്സ് എനിക്ക് ആ പടത്തിന് വേണ്ടി കിട്ടുമെന്ന്. ഇതിനു മുമ്പ് എനിക്ക് ഒരു അവാർഡും കൂടെ കിട്ടിയായിരുന്നു മാളികപ്പുറത്തിന് വേണ്ടിയിട്ട്. അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററിനോടും പ്രൊഡ്യൂസറോടും ഡയറക്ടറോടും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. മാളികപ്പുറം, ഞങ്ങൾ മാളികപ്പുറം ടീം, ഞങ്ങൾ ആ സിനിമയുടെ ക്രൂ മെമ്പേഴ്സ്, അവരുടെ ജീവിതത്തിൽ മാത്രമല്ല എനിക്ക് ഫേസ്ബുക്കിലും വാട്സാപ്പിലും വന്ന മെസ്സേജസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കിയ ഒരു സിനിമയാണെന്നാണ്. സുമിയോടൊരു വലിയ താങ്ക് യു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സുമി ഒരു ഫസ്റ്റ് ഡേ തന്നെ ഒരു നല്ലൊരു വീഡിയോ ഇട്ടായിരുന്നു. അതിനകത്ത് എടുത്ത് പറയുകയുണ്ടായി ഞങ്ങളുടെ എല്ലാവരുടെയും പെർഫോമൻസിനെ പറ്റിയും തിരക്കഥയെ പറ്റിയും അതിൻ്റെ എല്ലാ സൈഡിനെ പറ്റിയും പറഞ്ഞിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഡേ കുറച്ച് പേര് പറഞ്ഞതിൽ സുമി ഒരാളായിരുന്നു. അതിനുശേഷം പിന്നെ സെക്കൻഡ് ഡേ ഓൺവേർഡ്സ് ഒരുപാട് പേര് പറയാൻ തുടങ്ങി സിനിമയെ പറ്റി. എനിക്ക് ഞാൻ ഈ അടുത്തൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ ഒരു ഒരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. എനിക്ക് വന്ന ഒരു മെസ്സേജിനെ പറ്റി, ഒരു കൊടുങ്ങല്ലൂർ സ്വദേശിയായ ഒരാളുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. എനിക്കൊരു വോയിസ് മെസ്സേജ് വന്നാൽ രണ്ട് മിനിറ്റുള്ളൊരു വോയിസ് മെസ്സേജ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ആത്മഹത്യ ചെയ്യുന്നുണ്ട്, ആ കഥാപാത്രം ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ആ അതുപോലെ തന്നെ സൂസൈഡ് ചെയ്യാൻ തീരുമാനിച്ചിരുന്ന ഒരാളാണ് ഈ വോയിസിനോട് വിട്ടത്. അദ്ദേഹം പറയുകയാണ്, ഞാൻ ഈ സിനിമ കാണാൻ വേണ്ടി പോയി, സിനിമ കണ്ടതിന് ശേഷം ഞാൻ എൻ്റെ തീരുമാനം മാറ്റി. അദ്ദേഹം സംസാരിക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ സംസാരം ഇടറുന്നുണ്ടായിരുന്നു, അത്ര ഇമോഷണൽ ആയിട്ടാണ്. എനിക്ക് ഒന്ന് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഉടനെ തന്നെ റോഡിൽ വെച്ചെങ്ങാണ്ടാണ് അദ്ദേഹം അത് ആ വോയിസ് റെക്കോർഡ് ചെയ്തത്. മാളികപ്പുറം എന്ന ചലച്ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള മികച്ച സ്ക്രിപ്റ്റ് റൈറ്റർക്കുള്ള പുരസ്കാരവും ഏറ്റുവാങ്ങി. നിത്യമാമനെയാണ് മികച്ച ഗായികയായി തിരഞ്ഞെടുത്തത്. കേട്ട്
നവാഗത പ്രതിഭയായി ഹൃദയം എന്ന ചിത്രത്തിൽ പ്രകടനം കാഴ്ചവെച്ച അശ്വന്ത്ലാൽ തിരഞ്ഞെടുക്കപ്പെട്ടു. മാളികപ്പുറം എന്ന ചലച്ചിത്രത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ശ്രീപതിയാൻ ബാലതാരമായി. ടെലിവിഷൻ അവാർഡിൽ മികച്ച ഹാസ്യനടിയായി മല്ലിക സുകുമാരനെ തിരഞ്ഞെടുത്തു. ഞാൻ പഠിച്ച സ്കൂളാണ് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂൾ. ഞാനവിടെ ഉള്ള ഒരുപാട് ചില അസോസിയേഷനും കാര്യങ്ങളും ഓൾഡ് സ്റ്റുഡൻസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പലരെയും ഞാൻ സംസാരിക്കാറുണ്ട്. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ അടുത്ത കാലത്ത് ഏതോ ഒരു രണ്ട് പേരൻസ് ഒന്നും ആവശ്യമില്ലാതെ ഇഷ്യൂ കുത്തിപ്പൊക്കെ എന്തൊരു പേരും പ്രശസ്തിയുള്ള വർഷങ്ങളായിട്ടുള്ള ഒരു സ്കൂളാണ്. ചേച്ചിയും ചിത്രയും ഒക്കെ പഠിച്ചതല്ലേ അവിടെ. ഏതായാലും ഇപ്പം ശിവൻകുട്ടി സാറ് ഒരു ബഹളങ്ങളും ഇല്ലാതെ കാര്യങ്ങളെല്ലാം ഒത്തുതീർപ്പാക്കി. അത് സത്യമാണ്, കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ പരാതിയില്ലാത്തൊരു വകുപ്പാണ് ഈ വിദ്യാഭ്യാസ വകുപ്പ്. അതും ഒരു നേട്ടം. അപ്പം ഞാനത് ഇതൊക്കെ എപ്പോഴും പറയാറുണ്ട്. കാരണം ബഹളം വെച്ച് ട്രോളുകാരോ അല്ലെങ്കിൽ വിമർശകരോ അല്ലെങ്കിൽ തൊഴിൽപരമായിട്ട് അതൊക്കെ എല്ലാ മേഖലയിലും ഉണ്ട്. സിനിമയിലും രാഷ്ട്രീയത്തിലും മാത്രമല്ല, ചെറിയ ചെറിയ ശത്രുതകൾ സ്വാഭാവികമായിട്ടും മനുഷ്യരല്ലേ, മനസ്സിൽ പലതും തോന്നും. അതൊന്നും കാര്യമാക്കാതെ നമ്മുടെ കഷ്ടപ്പാടിൽ നമ്മുടെ അധ്വാനത്തിനൊരു സത്യസന്ധത ഉണ്ടെങ്കിൽ 100% വിജയം കൈവരിക്കും എന്നുള്ളതാണ് ഞാനും എൻ്റെ സുഹൃത്തിനും മനസ്സിലാക്കിയിരിക്കുന്നത്. നിതിൻ, റെബേക്ക എന്നിവരാണ് മികച്ച താരജോഡികളായി ടെലിവിഷൻ പുരസ്കാരം ഏറ്റുവാങ്ങിയത്. റിയാലിറ്റി ഷോ അവതാരകയായി പാർവതി ആർ കൃഷ്ണ, മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി പാർവതി പ്രകാശ്, റേഡിയോ പേഴ്സണാലിറ്റിയായി ബിഗ് എഫ് എം ആർ ജെ ഫിറോസ് അസീസ് എന്നിവരും തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച വാർത്താ അവതരണത്തിനുള്ള പുരസ്കാരത്തിന് വിസ്മയ ന്യൂസ് റീഡർ ശ്രുതി പുരസ്കാരം ഏറ്റുവാങ്ങി. മികച്ച ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റായി വിസ്മയ ന്യൂസ് റിപ്പോർട്ടർ ഈശ്വർ പോറ്റിയെ തിരഞ്ഞെടുത്തു. മികച്ച ആഭിമുഖം കൈകാര്യം ചെയ്തതിന് 24 News വാല്യൂ പ്ലസ് അവതാരക ക്രിസ്റ്റീന ചെറിയാൻ പുരസ്കാരം ഏറ്റുവാങ്ങി. മികച്ച അവതാരകയായി വീണ മുകുന്ദൻ, മികച്ച യൂട്യൂബറായി സൗഭാഗ്യ വെങ്കടേഷ്, വെബ് സീരീസ് വിഭാഗത്തിലെ അഭിനയം കാഴ്ചവെച്ചതിന് മുഹമ്മദ് റാഫി എന്നിവരും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ഫിലിം ടെലിവിഷൻ മീഡിയ പുരസ്കാര രാവിൽ നിരവധി പ്രമുഖർക്കാണ് പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചത്. സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ നിരവധി പ്രമുഖരും പരിപാടിയിൽ പങ്കെടുത്തു. തിരുവനന്തപുരം.